ഞാൻ ഓരോന്ന് ഇരുന്നു കേട്ടെ ഇന്നൊരു സ്കൂളിലായിരുന്നേ കൗൺസിലിങ് പിള്ളേര് പറഞ്ഞെല്ലാം കേട്ടിട്ട് എന്റെ തല മരച്ചിരിക്കുക നമ്മുടെ കാലം മാറിപ്പോയപ്പോ ഓക്കെ ആ ഒരു കാര്യം വരട്ടെ ഈ കമ്പ്യൂട്ടർ നമ്മുടെ മോൻ്റെ മുറിയിലേക്ക് കൊണ്ടു വെച്ചു കൊടുക്കാന്നുള്ള തീരുമാനം മാറ്റിയെ കേട്ടോ അത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ അവൻ ഇനി അത് വിഷമമാവും നമ്മുടെ മുറി കൊച്ചു കൊടുക്കാന്ന് പറഞ്ഞാല് അവനെ നോക്കട്ടെ നമ്മുടെ മക്കളെ കൊണ്ട് എന്നെ കുഴപ്പമുള്ള നല്ല പിള്ളേരല്ലേ എല്ലാ പേരൻസിനും അവരവരുടെ കുഞ്ഞുങ്ങൾ തൻകുഞ്ഞു പെൺകുഞ്ഞ് തന്നെ ചേട്ടായി ഇപ്പം അവർ നല്ല കുഞ്ഞുങ്ങളായിരിക്കും നമ്മൾ കൊടുക്കണേ സ്വാതന്ത്ര്യം കൊണ്ട് അവർ വഷളായി പോകരുത് അതാണ് ഇപ്പോഴത്തെ പേരൻസിനെ സംഭവിച്ചുകൊണ്ടിരിക്കണേ പിള്ളേർക്ക് എന്ത് പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേ ചേട്ടാ പിള്ളേർക്ക് മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ പേരൻസിനും മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ എവിടെ നിന്ന് തുടങ്ങേണ്ട ഞാൻ ചേട്ടൻ ചില പേരൻസ് ഭയങ്കര കാർക്കശിയാണ് മക്കളെ അങ്ങനെ വളരണം ഇങ്ങനെ വളരണം എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊരു സ്നേഹത്തോടെ ഒരു മനോഭാവം ഇല്ല അതുകൊണ്ട് പറ്റുന്നതെന്നു വച്ചാൽ പിള്ളേർ ഓരോ കുഴി പോയി വീണ് കഴിയുമ്പോൾ അതിങ്ങൾക്ക് പേടിയാണ് പേരൻസിനോട് പറയാനായിട്ട് വീണ്ടും പേടിച്ച് പേടിച്ച് വീണ്ടും തെറ്റുകളിലേക്ക് വീണുകൊണ്ടിരിക്കണം ഇന്നൊരു കൊച്ചു പറഞ്ഞതാണ് അതിൻ്റെ അപ്പനും അമ്മയും കണ്ട് ജോലിക്ക് പോകുമ്പോൾ അപ്പുറത്ത് വീട്ടിൽ കൊണ്ടിരുത്തും അവിടെയുള്ള മനുഷ്യർ മനുഷ്യരുന്നല്ല അവിടെ ഒരു ചേട്ടനെ ചേച്ചിയുള്ളൂ ആ ചേച്ചി പശുവിനെ പുല്ല് വെട്ടാനായി അതിനായി ഇതിനായി പോകും അവിടെയുള്ള ചേട്ടനെ ഈ പെൺകൊച്ചിനെ മിസ്സ്യൂസ് ചെയ്യും എന്നിട്ട് ഈ കൊച്ചിന് ഇത് വീട്ടിൽ വന്ന് പറയണമെന്നുണ്ട് പക്ഷേ ഇതിന് പേടി എന്ത് പറഞ്ഞാലും ചാടിക്കടിച്ചും വടിയെടുക്കുന്ന കാരണവന്മാർ അവിടെ പേരൻസിൻ്റെ ഭാഗത്താണ് തെറ്റുള്ളത് പേരൻസ് കുഞ്ഞുങ്ങളോട് ഓരോ ദിവസവും സംസാരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം അത് അവർക്ക് സമയമില്ല നൂറുകൂട്ടം പണിയാണെന്ന് പറയുന്നത് ആ കൊച്ചിന് ഒരു കാര്യം ഓപ്പണായിട്ട് പറയാൻ ആരുമില്ല പിന്നെ ഈ കുഞ്ഞ് ആരോട് പോയി പറയും പേരൻസ് കുറച്ചുകൂടി സ്നേഹത്തോടെ കുഞ്ഞുങ്ങളോട് പെരുമാറണം അവരുടെ കാര്യങ്ങൾ തിരിച്ചറിയാൻ സമയം കണ്ടെത്തണം അവരോട് സംസാരിക്കണം അവർക്ക് എന്തും പറയാനുള്ളൊരു ഫ്രീഡം കൊടുക്കണം ഇതില്ലാത്ത അടുത്ത് എങ്ങനെയാ പറയണത് പേടിച്ച് പേടിച്ച് വീണ്ടും ഓരോ കിണിയിലേക്ക് പോയി വീണോണ്ടിരിക്കും പണ്ടത്തെ കാലം ഒന്നും അല്ല കേട്ടാ ഇപ്പോ സ്വന്തം വീടുകളിൽ നിന്ന് പോലും ഉപദ്രവം കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെ കഥ ഇന്ന് കേട്ടത് ഈ ലോകം ഇത്രമാത്രം അതപതിച്ചു പോയി എനിക്ക് മനസ്സിലാവണില്ല ചില വീടുകളിലാണ് ഈ പേരൻസ് ഫ്രണ്ട്സിന്റെ കൂട്ട അങ്ങ് കൊടുത്തേക്കുക സകല സ്വാതന്ത്ര്യവും ഫോണും ലാപ്ടോപ്പും എല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കാരണന്മാർക്ക് അറിയത്തില്ല ഇതുമായിട്ടങ്ങ് മുറിയിലേക്ക് പോവും പഠിക്കാൻ മുറി കയറി മുറി കുറ്റിയിട്ടാലേ പഠിത്തം നടക്കുകയുള്ളൂ ആദ്യം ആദ്യം നിങ്ങൾ പഠിക്കാനൊക്കെ ആ മേടിക്കുന്നത് നല്ല കുഞ്ഞുങ്ങളുമാണ് പിന്നീട് പക്ഷേ ഓരോ കിണിയിലേക്ക് ഇരുന്നി ചാടുവ യൂട്യൂബ് തുറന്ന് എന്താ കാണാൻ വരാത്തെയുള്ളത് ആദ്യം നല്ല വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പിന്നീട് പിന്നീട് വേറെ പലതും ആവും കാണുന്നത് അത് പേരൻസ് അറിയണില്ല എപ്പോൾ നോക്കിയാലും കുഞ്ഞുങ്ങൾ പഠിത്തുക ഈ കുഞ്ഞുങ്ങൾ കൈവിട്ട് പോകുന്നത് പേരൻസ് അറിയാൻ പറ്റണം അവർക്ക് ആ ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം എന്നെ പറയാനാണോ അതുപോലെ മക്കളോട് മിണ്ടാൻ ചില കർണവന്മാർക്ക് നേരെയല്ല അങ്ങനെയുള്ള മക്കൾ സ്നേഹം കിട്ടണ ഇടത്തേക്കും മിണ്ടാൻ ആളെ കിട്ടണയിടത്തേക്കും പോവും അങ്ങനെ റിലേഷൻഷിപ്പ്സ് സ്റ്റാർട്ട് ചെയ്യും അവിടെ ഫോൺ വിളികൾ തുടങ്ങും ഇപ്പോഴത്തെ ഫോൺ വിളികളിൽ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒന്നും അല്ല കുഞ്ഞുങ്ങളെ എന്താ പറ്റില്ലാത്ത വീഡിയോ കോളും ഉണ്ട് എന്ത് കാര്യം നടക്കില്ലാത്ത ഒരു വിവാഹ ജീവിതത്തിലേക്ക് ആവശ്യമായ സംഭാഷണം പ്രവർത്തികൾ മുഴുവനും കുഞ്ഞുങ്ങൾ ഫോണിൽ കൂടി ഇപ്പോൾ ചെയ്തു തുടങ്ങി ഇനി ഇതൊക്കെ എവിടുന്നാണ് പഠിച്ചതെന്നൊന്നും ചോദിക്കണ്ട കുഞ്ഞുങ്ങളാണെങ്കിലും ഈ തരത്തിലുള്ള വലിയ വലിയ അറിവുകളാണ് അവർക്ക് യൂട്യൂബിൽ കൂടിയും ഒക്കെ ലഭിക്കണേ ഇനി അതിൽ കൂടി മാത്രമാണ് വിചാരിക്കേണ്ട കാരണവന്മാരുടെ ഫോണിൽ നിന്ന് പലതും കണ്ടുപഠിച്ച് വഷളായിപ്പോയ കുഞ്ഞുങ്ങളെത്ര വേറെയോടേ സംസാരിച്ചതെന്ന് അറിയാമോ രാത്രി പതുങ്ങി പതുങ്ങി ഇരുന്ന് ഫോൺ വിളിക്കണ കാരണവന്മാർ വേറെ ആൾക്കാരെ ആരാണ്ടൊക്കെ പിന്നെ ഫോണിനകത്ത് ചീത്ത പടങ്ങൾ ചീത്ത ചിത്രങ്ങൾ ഇതെല്ലാം സിനിമകൾ ഇതെല്ലാം അപ്പൻ്റെയൊക്കെ അമ്മയുടെ ഫോണിൽ നിന്ന് കണ്ടു വളർന്ന കുഞ്ഞുങ്ങളുടെ കഥയിൽ നിന്ന് കേട്ടു ഈ മക്കൾ നശിച്ചു പോകുന്നതിൽ കർണവന്മാർക്കൊരു പങ്കുണ്ട് എല്ലാ കർണവന്മാർ ഇങ്ങനെയാന്നും എല്ലാ മക്കളും ഇങ്ങനെയാണെന്നുമല്ല പക്ഷെ ഇങ്ങനെയുള്ളവരും ഓരോ സമൂഹ നമ്മുടെ സമൂഹത്തിലുണ്ട് എങ്ങനെ ഇതൊക്കെ നേരിയായി വരും എനിക്കറിയാൻ പറ്റും ആദ്യം പേരൻസിന് മാറ്റം വരണം വിശുദ്ധരായ മാതാപിതാക്കളുണ്ടെങ്കിലല്ലേ വിശുദ്ധരായ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ ആദ്യം തന്നെ പേരൻസ് അവരവരുടെ ഹൃദയം കഴുകി വിശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ മക്കളെ വിശുദ്ധിയിൽ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ എനിക്കറിയില്ലേ കേട്ടെ എൻ്റെ മനസ്സിലേക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു വചനമായിരുന്നു വന്നുകൊണ്ടിരുന്നത് പ്രഭാഷകൻ മുപ്പത് ഏഴ് മകനെ വഷളാക്കുന്നവന് മുറിവ് വെച്ച് കെട്ടേണ്ടി വരും അവന്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും സിറാഖ് ചാപ്റ്റർ തേർട്ടി വേൾ സെവൻ എനിവൻ ഹുസ് പോയിൽസ് ഹിസ് സൺ വിൽ ഹാവ് ടു ബാൻഡേജ് ഹിസ് വൂൺസ് ാണ് അതുകൊണ്ട് നിങ്ങൾ